മനസ്സു നന്നാവട്ടെ, മതം ഏതെങ്കിലും ആവട്ടെ എന്ന നല്ലൊരു സന്ദേശം വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാ ഈ വരുന്ന ക്രിസ്തുമസിനൊരു ക്രിസ്തുമസ് സമാനമായിട്ട് നമ്മൾ പ്രേക്ഷകർക്ക് യെസ് കുഞ്ഞൽദോ തിയേറ്ററുകളിലേക്ക് എത്താണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരുപാട് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം ആസിഫ് അലി ആൻഡ് ഷാൻ റഹ്മാൻ. അപ്പൊ രണ്ടുപേർക്കും വെൽക്കം. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം ക്രിസ്തുമസിനോട് അനുബന്ധിച്ച ഒരു ക്രിസ്മസ് സമ്മാനം പ്ലസ് തിയേറ്ററിൽ പടം ഇറങ്ങാണ് അല്ല, ഏറ്റവും വലിയ സന്തോഷം അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആസിഫക്ക ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കാം. ആസിഫക്ക, ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെ സ്ലീവാച്ചൻ എന്ന ക്യാരക്ടറിൽ നിന്നും കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു രണ്ട് ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്, ഒരു സ്കൂൾ കാലഘട്ടവും ഒരു കോളേജ് കാലഘട്ടവും. അപ്പോൾ ഒരു ചെറിയ ഇപ്പോൾ സ്ലീവാച്ചൻ എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ കംപ്ലീറ്റ് ആസിഫ് ഖാൻ്റെ ഷോൾഡറിലൂടെ പോയ പടമാണ്. കാരണം പുതിയ പുതിയ ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങൾ എല്ലാവരും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു അവാർഡ് കിട്ടിയ പടം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇതിലേക്ക് വരുമ്പോ എൻറ്റയർ ഒരു ചേഞ്ച് ആണ് വന്നിട്ടുള്ളത്. ഇപ്പം മാത്തുക്കുട്ടി പറയണ്ടായി, ലൊക്കേഷനിൽ കാണാൻ ചെന്നപ്പോ ഇയാൾ എങ്ങനെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊള്ളും എന്നുള്ളൊരു ഡൗട്ട് ആൾക്കുണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആസിഫക്കയുടെ ആ ഒരു മേക്ക് ഓവർ? മേക്ക് ഓവർ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. കാര്യം കെട്ടികളാണ് എന്റെ മാലാഖ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നോട് കഴിക്കാവുന്നതിന്റെ മാക്സിമം ഭക്ഷണം കഴിക്കാനുള്ളത്, അതാണ് ഇത്രയും വർഷത്തെ കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയ്ക്ക് അങ്ങനെ പറയുന്നത്. പറ്റുവാണെങ്കിൽ എല്ലാ ദിവസവും ബിരിയാണി കഴിച്ചു. കാര്യം ഞങ്ങൾ കുറച്ച് കൊടവയറും കുറച്ച് കവിളും ഒന്നും നോക്കണ്ട, ഞാൻ മേക്കപ്പ് പോലും ചെയ്യണം, ലൊക്കേഷനിൽ പോകണം, മുടി പറ്റ വെട്ടിയേക്കുവാണ്, മുടി ചെയ്യേണ്ട. അപ്പൊ ഞാൻ ഭയങ്കര ആസ്വദിച്ച ഒരു സിനിമയാണ്. അപ്പം അതിന് എനിക്കതിന് കെട്ടിയോളാണെന്ന മലാഖയുടെ ഒരു മൂന്ന് മാസം മുന്നേ ആണ് ഒരു ദിവസം രാത്രി എന്നെ വിനീത് വിളിച്ചിട്ട് ഒരു സബ്ജക്റ്റ് ഉണ്ട്, നീ അതൊന്ന് കേൾക്കണം, മാത്തുക്കുട്ടി ഡയറക്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പം അങ്ങനെ ഭയങ്കര ഷോർട്ട് നോട്ടീസിൽ സംഭവിച്ച ഒരു സിനിമയായിരുന്നു കുഞ്ഞൽദോ. എൻ്റെ ചാർട്ടിൽ ഇല്ലായിരുന്നു ഈ സിനിമ. അപ്പം ഞാൻ ഒബ്വിയസ്ലി ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ സ്ക്രിപ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി, ഇത് ചെയ്യാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പം ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാര്യം ഇത് ഞാൻ ഇതിൻ്റെ എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞു, ഇത് ഒരു സിനിമാറ്റിക് സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റായിട്ട് വായിക്കുമ്പോൾ ഇത് ഭയങ്കര രസമായിട്ട് എഴുതി വന്നൊരു സ്ക്രീൻ പ്ലേ ആണ്. പക്ഷേ ഇത് ഫുൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്ന്. അതിലാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാര്യം ഇതൊരാൾ റിയൽ ലൈഫിൽ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര, കാര്യം ഇത് 100% ജെനുവിൻ ആണ്. ഇതിൽ പറയുന്ന പ്രശ്നങ്ങളും ഈ കുഞ്ഞലത്ത് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളും 100% ജെനുവിൻ ആണ്. അപ്പോൾ ആ പോയിന്റിലാണ് ഞാൻ ഇത് എന്തായാലും ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെയാണ് എന്റെ ആ ചതി എനിക്ക് മനസ്സിലാവുന്നത്. ഞാനിത് എന്നെ ഈ എക്സൈറ്റ്മെന്റ് എല്ലാം കഴിയുമ്പോൾ മാത്തു എന്നെ എടുത്ത് പറഞ്ഞു, ആ സി ഇതിങ്ങനെ വേറൊരാളെ വെച്ച് പ്ലാൻ ചെയ്ത് ഓൾമോസ്റ്റ് നമ്മൾ ഷൂട്ട് എന്നുള്ള രീതിയിലേക്ക് മൂവ് ചെയ്തിരുന്നു. പിന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായപ്പോൾ നമ്മളതിൽ നിന്ന് മാറി. അപ്പം നമ്മുടെ ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം സെറ്റാണ്, നമുക്ക് ഈ ഡേറ്റ്സിൽ ഇത് ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് നടക്കൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇവനറിയാം എന്റെ എക്സൈറ്റ്മെന്റ് ലെവൽ എന്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അല്ലേ, നമുക്കത് പ്ലാൻ ചെയ്യാം, അത് എപ്പോ ഷൂട്ട് ചെയ്യണം. ആ എക്സൈറ്റ്മെന്റ് മാത്രം മുതലെടുത്തു, അത് മുതലെടുത്തു കറക്റ്റ് അതിൽ കുത്തി. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അളിയ ഇത് ഈ ദിവസം ഷൂട്ട് ചെയ്യ, ഐ മീൻ ഈ മാസം ഷൂട്ട് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ കെട്ടികളാണെന്റെ മലക കഴിഞ്ഞിട്ടിരിക്കുന്നത് എക്സാക്ട് ഒരു ഒരു 3 ആഴ്ച, ഓൾമോസ്റ്റ് ഒരു മന്ത് കഴിഞ്ഞാൽ ഇത് ഷൂട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഞാൻ പാനിക് ആയത് എങ്ങനെ ചെയ്തു, പക്ഷെ എനിക്ക് രണ്ട് സിനിമയിലും നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കെട്ടികളിന് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. ഒരു ദിവസം ഞാൻ അടിമാലി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാത്തു എന്നെ കാണാനായിട്ട് വന്നു. എന്റെ മുന്നിൽ കൂടെ മാത്തു ഇങ്ങനെ നടന്നു പോയിട്ട് ഞാൻ എനിക്ക് മനസ്സിലായി ഇവൻ എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ കാരവനിലേക്ക് കയറിയിട്ട് ഞാൻ ഇവനെ വിളിപ്പിച്ചു ഞാൻ ഇവൻ കയറുമെന്ന് എന്നെ കണ്ടിട്ട് ഇവൻ ഇരുന്ന് അവിടെ ഇരുന്ന് ഒരു വെള്ളം ഇരുന്ന് കുഞ്ഞെന്തോ അപ്പച്ചൻ എന്തോ. അപ്പൊ അതങ്ങനെ വന്ന്, പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ കുട്ടിത്തം എപ്പോഴും ഉണ്ടല്ലോ, നമുക്ക് ശരീരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ ഡയറ്റ് പരിപാടികളും ഏകദേശമൊക്കെ കൊണ്ടെത്തിച്ചാണ്, ബാക്കിയെല്ലാം അഭിനയാണ്. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചതാണ്. എന്തെങ്കിലും ഒരു നൊസ്റ്റാൾജി അവിടെ അടിച്ചിട്ടുണ്ടോ? നമ്മൾ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളൊക്കെ പ്ലസ് ടു സ്കൂൾ കാലഘട്ടങ്ങളിൽ അനുഭവിച്ച കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ നമ്മൾ കാണിച്ച പല കുരുത്തക്കേടുകളും റെഫർ ചെയ്ത് പോകുന്നുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും. ഇത് തിയേറ്ററിൽ വന്ന് കാണുമ്പോൾ എല്ലാവർക്കും എവിടെയൊക്കെ നമ്മുടെ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും
കാര്യം ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ചെല്ലുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ, ഈ യൂണിഫോം മാറ്റി ആദ്യമായിട്ട് കോളേജിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു ഫ്രീഡം നമ്മൾ പ്രതീക്ഷിക്കും. അത് ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ നന്നായിട്ട് എന്തായാലും ഉണ്ടാവും. ഇതിൽ ആസിഫക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഫ്രണ്ട്സിന്റെ ഒക്കെ കുർത്തക്കേടി പടത്തിലെ കാണാമെന്നാ പറഞ്ഞത്. അപ്പൊ ആസിഫക്ക കോളേജ് ലൈഫിലൊന്നും കുർത്തക്കേടികൾ ചെയ്തിട്ടില്ല? ആ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാരും ഷാനിക്കയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോ കൊറേ ഹിറ്റുകളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ സീക്രട്ട്? അതിനങ്ങനെ പ്രത്യേകിച്ച് സീക്രട്ട് ഒന്നുമില്ല. എന്താ പറയാ, സ്ക്രിപ്റ്റ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, തുടക്കം തൊട്ട് ചെയ്തൊരു സംഭവം അത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് പുറത്തിറങ്ങിയിട്ട് ഹിറ്റാകുമ്പോൾ മാനത്തേക്ക് നോക്കി നിന്ന ഒരാളാണ് ഞാൻ. ഇത് എനിക്ക് പെട്ടായതാണോ, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. അതിന് സീക്രട്ട് ഒന്നും ഇല്ല. നമ്മളിപ്പോ ഒരു കീബോർഡിന് മുമ്പിൽ ഇരുന്നിട്ട് ഇന്നൊരു ഹിറ്റ് സോങ് ഉണ്ടാക്കണം, അത് അഗൈൻ ഓരോ കഥകളും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ അത് ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ഇൻസ്പയർഡ് ആയി ഓരോരോ പാട്ടുകളും. കുഞ്ഞൽദോയിലെ പാട്ടുകളെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താ പറയാ, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു പ്രോസസ്സായിരുന്നു. അതിന്റെ പാട്ടുകളെക്കാളും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്തത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു. കാരണം ഫൈനലി എത്തുന്ന ഒരു ടേബിളാണ് എൻ്റെത്, എല്ലാം കഴിഞ്ഞ് എഡിറ്റും കഴിഞ്ഞ് എത്തുന്ന ഒരു ടേബിളാണ് എൻ്റെത്. ഞാൻ ആസിയുടെ ആസി അതിൽ ആസിയല്ല, അതിൽ കുഞ്ഞൽദുമായിട്ട് തുടക്കം തൊട്ട് അവസാനം, അതൊരു ഭയങ്കര രസമുള്ള, അതായത് ഞാൻ ആസി പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കോളേജ് ലൈഫൊക്കെ, കാരണം കോളേജ് ലൈഫിലുണ്ടാകുന്ന ഫൈറ്റ്സ്, ഈ പിന്നെ ഈ ഒളിച്ചുള്ള കുറെ പരിപാടികൾ, അതൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് ആസിറ്റസ് എടുത്ത് വെച്ചിരിക്കുകയാണ്. അതാണ് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഉഫ് നമ്മളന്ന് കോളേജിൽ ഇതൊക്കെ ഉറപ്പായിട്ടും അത് അടിക്കും എല്ലാവർക്കും. അപ്പൊ അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറെ പാട്ടുകൾ ഇതിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതില് ഒരു NSS ഗാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഗാനം വീണ്ടും ചിട്ടപ്പെടുത്തി ആ സമയത്ത് ആ ഒരു ഓർമ്മ, സ്കൂളില് കോളേജിലൊക്കെ NSS ഉണ്ടായിരുന്ന ആൾക്കാരാണോ രണ്ടുപേരും? ഞാൻ ഉണ്ടായിട്ടില്ല, ഉണ്ടായിട്ടില്ല. ദിവസങ്ങളൊക്കെ ലീവ് എടുക്കുക. പക്ഷേ ഈ സിനിമയിലെ എന്റെ ഏറ്റവും വലിയ, ഐ മീൻ മൈ ഫേവറേറ്റ് സോങ് ശരിക്കും ഫെയർവെൽ സോങ് ആണ് നമ്മുടെ. അതിന് ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞാല് ഷാൻ നമുക്ക് ചെയ്തതെന്ന് ഏറ്റവും വലിയ ഫേവറേറ്റ് എല്ലാ പാട്ടുകളും നമുക്ക് ഷൂട്ടിന് തന്നിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അത് ആ സോങ്സ് വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പം എക്സാക്ട് മൂഡിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു. അതിൽ സ്പെഷ്യലി പറയേണ്ടത് ഈ ഫെയർവെൽ സോങ് ആണ്. ഫെയർവെൽ സോങ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ കംപ്ലീറ്റ് ഷൂട്ടിന്റെ ലാസ്റ്റ് ഡേ ആണ്. ആ ലാസ്റ്റ് ഡേ നമ്മൾ ഈ ഫെയർവെൽ സോങ് ഇട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് റൂമിലുള്ള എല്ലാവരെയും ഓഡിഷൻ ചെയ്തെടുത്തതാണ്. അപ്പൊ ഇവരെല്ലാരും ത്രൂ ഔട്ട് നമ്മുടെ ഷൂട്ടിന് കൂടെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാരും നമ്മുടെ ഷൂട്ടിന് നിന്ന് ഈ പറയുന്ന 20 days ആണ് കോളേജ് ഷൂട്ട് ഉള്ളൂ എങ്കിലും നമ്മുടെ ഈ ഓഫ് ക്യാമ്പസ് പോയിട്ട് തിരിച്ചു വരുന്ന ഏരിയയിൽ എല്ലാം ഇവരുടെ പ്രസൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്കൂൾ ഷൂട്ടും കൂടെ വന്ന് കഴിഞ്ഞ് ഈ ഫെയർവെൽ സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ലിറ്ററലി അതൊരു ഫെയർവെൽ ആയിരുന്നു. അതിന്റെ പാക്കപ്പാണ്. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറിജിനൽ ഇമോഷനാണ് അതിൻ്റെ അകത്ത്. ആ ഗ്ലിറ്റേഴ്സ് വാരി എറിയുന്നതും ചോക്ക് പൊടി എറിയുന്നതും ഓട്ടോഗ്രാഫും എല്ലാം റിയൽ ആണ്. അത് ശരിക്കും എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഈ കോവിഡ് ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് ഒരു പ്രോപ്പർ ഫെയർവെൽ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇവരെല്ലാവരും ഇവരുടെ കോളേജ് മെമ്മറി ഫോട്ടോസ് എടുത്തിട്ട് നമ്മുടെ ഈ സോങ് ഇട്ട് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഈ പാട്ട് കണക്ട് ചെയ്ത് വർക്ക് ആണ്. ഈ പാട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു ഹിറ്റ് കൂടെ. പിന്നെ ആക്ച്വലി ഫെയർവെൽ സോങ് ആണ് ഈ പാട്ടിന് വേണ്ടി ആദ്യം കമ്പോസ് ചെയ്ത പാട്ട്. ഓക്കേ. പക്ഷേ അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ ആസിഫക്ക പറഞ്ഞ പോലെ പഴയ മെമ്മറീസ് ഒക്കെ കളക്ട് റീകളക്ട് ചെയ്ത് ആ പാട്ടിന്റെ കൂടെ അങ്ങ് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആസിഫക്ക് റിതു എന്ന സിനിമയിൽ, മലയാള സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ എപ്പോഴെങ്കിലും, ഇപ്പം മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ്, അങ്ങനെ ആവുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിരുന്നു എനിക്ക്. ഞാൻ അങ്ങനെ, ഞാൻ അന്നും ഇന്നും വിശ്വസിക്കുന്നത് അതാണ്. ഞാൻ അങ്ങനെ പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ഞാൻ എത്തിയത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ഒരിക്കലും ഐ നെവർ ഹാഡ് എ പ്ലാൻ ബി. ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ ആകില്ലെങ്കിൽ ഞാൻ എന്താകുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല.
ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. മലയാള സിനിമ ഒരു ദിവസം ഞാൻ ബ്രാൻഡ് അംബാസഡറായി നിൽക്കുന്ന ഒരു മലയാള സിനിമ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും വിശ്വസിക്കുന്നത്, നമ്മള് എല്ലാവരും ആ ഋതു ഇറങ്ങിയ സമയത്തായിരുന്നു തൊട്ടിപ്പുറം മലർവാടി ആർട്സ് ക്ലബ്ബ് ഒരു പറ്റം ചെറുപ്പക്കാരിങ്ങനെ ഇറങ്ങിയായിരുന്നു. വിനീതേട്ടനുണ്ട് ആസ് യൂഷ്വൽ, ഷാനിക്ക വിനീതേട്ടന്റെ കോംബോ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അപ്പം ആസിഫക്കും കൂടെ എൻട്രി ആയി കാണും. അല്ല, ഞാൻ ഈ ഗാംഗില് വർക്ക് ചെയ്തിട്ടേ ഇല്ല. ഞാൻ എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഇതായിരുന്നു. കാര്യം മാത്തു ആസ് എ ഫ്രണ്ട് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആസ് എ രാജ, ആസ് എ വിജയ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പക്ഷെ ആസ് എ ഡിറക്ടർ നമ്മൾ ഇതുവരെ മാത്തുനെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ മാത്തുവിന്റെ മനസ്സിൽ ഈ സിനിമ മൊത്തമായിട്ടുണ്ട്. മാത്തുനെ അറിയാം ഈ സിനിമ എന്താണ്, എങ്ങനെയാണ്, മാത്തു എന്താ ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് അറിയാം. അത് സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. പക്ഷെ ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ മാത്തുവിനൊരു ബാക്കപ്പ് വേണം എന്നുള്ളത് മാത്തുവും സറണ്ടർ ചെയ്തൊരു കാര്യമാണ്. അവിടെയാണ് ഈ ഫ്രണ്ട്സിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. വിനീത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരാവശ്യവുമില്ല, രാവിലെ 7:30 ലൊക്കേഷനിൽ വന്ന് നിന്ന് ഞങ്ങളുടെ കൂടെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് നിൽക്കേണ്ടത്. പക്ഷെ വിനീത് അവിടെ വന്ന് നിന്ന് മാത്തുവിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തു. മാത്തു പറയുന്നത് മനസ്സിലാക്കുക, വിനീത് പറയുന്നത് മാത്തു മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു ഭയങ്കര രസമുള്ളൊരു കെമിസ്ട്രി അവിടെ ഉണ്ടായിരുന്നു. അഹമ്മദ് കബീർ എന്ന് പറഞ്ഞൊരു ജൂണിന്റെ ഡയറക്ടർ, അഹമ്മദും ത്രൂ ഔട്ട് ഈ സിനിമയുടെ ഷൂട്ടിന് നിന്നു. അപ്പം ഇവരും മൂന്ന് പേരും ഭയങ്കര രസമായിട്ടാണ് ആ ഏരിയ ഹാൻഡിൽ ചെയ്തത്. ഇപ്പം ഞാൻ പറയുന്ന കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ മാത്തു റെഡിയാണ്. മാത്തു പറയുന്നത് എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ലൊക്കേഷനിൽ, രണ്ടുപേരെ അങ്ങോട്ട് കൺവിൻസ് ചെയ്യുക എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അപ്പം അതെല്ലാം ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡിൽ പോയിട്ടുള്ളതാണ്. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഒട്ടും ടെൻസ് ഡേ അല്ല. കാര്യം വിനീത് ശാൻ റഹ്മാൻ അത് അവരായിക്കോളും, അതിനത് ഞങ്ങൾ ഇടപെടണ്ട. നമുക്ക് പലപ്പോഴും ചില സിനിമകൾ സ്ക്രിപ്റ്റിനെ ആക്ടേഴ്സ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നതും സ്ക്രിപ്റ്റിനെ ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരുന്നത്. പക്ഷെ ഇത് ഇവരെല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് ജീവിച്ചു. എനിക്ക് ആക്ച്വലി എനിക്ക് ഭയങ്കര സുഖമായിരുന്നു ഇതിൻ്റെ സ്കോറിങ്. റെക്കോർഡ് ടൈമിൽ എനിക്ക് 4 ദിവസം കൊണ്ടെങ്കിലാണ് ഞാൻ സ്കോറ് തീർത്തത്. നമ്മള് ഓരോ തവണ നമ്മളിങ്ങനെ സമയം ഇങ്ങനെ കുറച്ച് കുറച്ച് ഇനിയത് ഇങ്ങനെ പറയും, നമുക്ക് ഈ പടത്തിന്റെ സ്കോർ നമുക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാം. അതുപോലെ നമുക്ക് ഒരാഴ്ച നീ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു, 4 ദിവസം കൊണ്ട് തീർത്തു. കാരണം ഇത് ഓരോ തവണ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ഈ ആക്ടേഴ്സിനല്ല കാണുന്നത്, നമ്മൾ ഇവർ എന്താണോ ചെയ്യുന്നത് അതിന് ചെറിയ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇറ്റ് ഇസ് ദയർ ഓൺ ദ സ്ക്രീൻ. നമ്മൾ കാര്യമായിട്ട് ഒന്നും പണിയെടുക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഈ പടത്തിൽ ഒരു സംസാരത്തിൽ നിന്ന് കിട്ടിയതാണ്, ഒരു ഒരു ബോംബ് എറിഞ്ഞ് തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട്. അത് ശരിക്കും ബോംബെറിഞ്ഞ് ഇറങ്ങുന്നില്ല, അത് ഈ പ്ലസ് ടു ബാത്റൂം കൊണ്ടുവെക്കുന്ന സംഭവം. അത് ഈ ആർ ജെ മാത്തുക്കുട്ടി എന്നവന്റെ ലീലാവിലാസങ്ങളിൽ ഇതിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസിൽ എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. ഈ ശരിക്കും അത് ബാത്റൂമിലേക്ക് ഞാൻ ഈ ഗുണ്ടായിട്ട് പോകുന്നു, ഇത് അവിടെ വെക്കുന്നു, പുറത്തേക്ക് ഇറങ്ങി ഓടി വരുന്നു, ഇത് പൊട്ടുന്നു, ഇത് വേണമെങ്കിൽ 2 ഷോട്ടായിട്ട് എടുക്കാം, പക്ഷെ വേണ്ട, ഇത് ഒറ്റ ഷോട്ടായിട്ട് വേണം. അത് ഗുണ്ട് എന്ന് പറഞ്ഞ ഷാൻ താൻ കണ്ടല്ലേ, ഇത്ര ഉള്ളൊരു ഗുണ്ട്, ഇത് ഇവൻ കൊണ്ടുവന്ന് എന്നെ കൈ തന്നിട്ട് ഇവൻ പുറത്ത് ഇവൻ ദൂരെ മാറി മോണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, അത് കത്തട്ടെ പൊട്ടട്ടെ. ഞാനിങ്ങനെ ഓടി പുറത്തേക്ക് ഇറങ്ങുമ്പോ എന്റെ പുറകിൽ ഇത് പൊട്ടി, ഈ ബാത്റൂം തകർന്ന്. അതെ, തകർന്നത്. അവനൊരു സേഡിസ്റ്റ് ജന്മമാണ് കേട്ടോ. ബാത്റൂമിന് രണ്ടാമത് പണിത് കൊടുത്തു എന്നൊക്കെ കേട്ടു, സത്യം. പിന്നെ അതില് അതുപോലെ ഇതിൽ ഈ NSS സോങ്ങിനിൽ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ഒരാളെ ചെവിയിൽ ഞാൻ കൊണ്ടുപോയി ഗ്ലാസ്സിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നു, അതും ഇതുപോലെ തന്നെ ഇവനിങ്ങനെ നോറിയുന്നുണ്ട്, ഒഴുക്കി 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 മൊത്തം കൂടെ ഒഴുക്കി. പിന്നെ മൊത്തം ആ ഷൂട്ടിൽ ചാക്കുമ്പോ ഈ പയ്യൻ ഇങ്ങനെ. ഷാനിക്ക, ആൽബം സോങ്സുകളിൽ നിന്നും സിനിമ ഗാനങ്ങളിലേക്ക് വന്നപ്പോ എത്രത്തോളം ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഒരു ജേണി എന്ന് പറയുന്നത്? ആൽബം സോങ്സ് എന്ന് പറയുന്നത് നമ്മുടെ തോന്നിയവാസമാണ്. എന്താ പറയാ, നമ്മൾ തന്നെ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ അതിനു വേണ്ടി കമ്പോസ് ചെയ്യുന്നു, അങ്ങനെയാണ്. സിനിമയിൽ വരുമ്പോഴാണ് ഓക്കെ ഇതാണ് സിറ്റുവേഷൻ, ഇതിനു വേണ്ടിയിട്ട് ഉള്ളൊരു പാട്ടാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്രൈറ്റീരിയ നമുക്ക് തരുന്നത് സിനിമയിൽ വന്നതിന് ശേഷമാണ്. പിന്നെ
ഓഫ് കോഴ്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ആ സീൻ അനുസരിച്ച് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. ആൽബം എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരു സാഡ് സോങ് ചെയ്യാം, അതെ അത്രേ ഉള്ളൂ. ഇതിൽ ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുഞ്ഞലത്തോൽ ഇപ്പം ഫെയർവെല്ലുണ്ട്, ഇവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ജോബ് പാടിയ ഒരു പാട്ടുണ്ട്. ക്ലൈമാക്സിൽ നമ്മൾ ഒരു പാട്ട് കൊണ്ട് നമ്മളൊരു സീൻ മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് രസമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഈ പടത്തില്. അപ്പൊ ഇതൊന്നും ആൽബത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, ഇതൊക്കെ നമുക്ക് സിനിമയിലെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ആസിഫ് ആ പടത്തില് കംപ്ലീറ്റ് ത്രൂ ഔട്ട് കോ ആക്ടർ ആയിട്ട് അർജുൻ ഉണ്ട്. അപ്പം അർജുന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഗോപികയായിട്ട് സംസാരിച്ചപ്പോ ഗോപിക പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് സത്യത്തില് ആസിഫക്കയുടെ കൂടെ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര സോഫ്റ്റാണ്, സ്മൂത്ത് ആയിട്ട് ആളെ നമ്മളെ ഹാൻഡിൽ ചെയ്യുന്നു. ഗോപിക ഫസ്റ്റ് ടൈമാണ് അവൾക്ക് ഇങ്ങനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്യാമ്പസിലാണ് ഷൂട്ട് തുടങ്ങുന്നത്, അപ്പൊ യു സി കോളേജ് പോലെ ഒരു ക്യാമ്പസും അവിടുത്തെ ക്യാമ്പസ് ലൈഫ് സ്റ്റൈലും ഒക്കെ, ഗോപിക ദുബായിൽ ജനിച്ചോളുന്ന കുട്ടിയാണ്, അപ്പൊ ഇവർക്ക് അത് മൊത്തം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനൊപ്പം നമ്മുടെ ഷൂട്ടും പ്രഷറും, പക്ഷെ അവള് കലക്കലായിട്ട് ഹാൻഡിൽ ചെയ്തു അത്. പിന്നെ അർജുൻ സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതായത് ഞാനിവനെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവനോട് ഇവനെന്നെ ആസിഫ് ക ആസിഫ് ക എന്ന് പറഞ്ഞിട്ട് നടക്കുവാണ്. അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു, അതായത് നമ്മള് നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, കസിൻ ആണ്, ത്രൂ ഔട്ട് സിനിമയിൽ നീ എന്റെ കൂടെ ഉണ്ട്, അപ്പൊ നീ എന്നെ ഇപ്പൊ ആസിഫ് ഖാന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ ആ ഗ്യാപ്പ് അങ്ങനെ കിടക്കും, അപ്പൊ നീ എന്നെ ആസിഫ് എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര ഫ്രഷ് കാസ്റ്റിംഗ് ആണ് അർജുൻ. എനിക്ക് തോന്നുന്നു ഈ യൂഷ്വൽ മറ്റേ കൊമേഡിയൻ കൂടെയുള്ള ആള് എന്നതിനേക്കാൾ ഉപരി ഒരു ഭയങ്കര രസമുള്ള ഒരു കെമിസ്ട്രി ഞങ്ങളുടെ ഇടയിൽ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്, ഫാൻസ് സപ്പോർട്ട് ഭയങ്കരമായിട്ട് ആസിഫക്കടക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെങ്ങനെയാണ് ആക്ച്വലി, അവരെ ആരാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല ഏഞ്ചൽ, അതങ്ങനെ അങ്ങനെ ഒരു ഹാൻഡിൽ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കാര്യമല്ല ഇത്. എന്താന്ന് പറയുക, എൻ്റെ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഫാൻസ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവരെല്ലാവരും സിനിമ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അവരെപ്പോലെ ഒരാൾ, ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാൾ സിനിമയിൽ വന്ന് ഇത്രയും സിനിമകൾ ചെയ്യുന്നു, അത് അവർക്ക് ഒരു ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ അവർ ഇപ്പം എൻ്റെ അഭിനയത്തെ അല്ല അവർ ആരാധിക്കുന്നത്, ഓക്കെ. അതൊരിക്കൽ ആ ഫാൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് അവർക്ക് ആവാൻ ആഗ്രഹമുള്ള ഒരാൾ മുന്നിലുണ്ട്, അപ്പോൾ അങ്ങനെ ഒരു 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 പാത്താണ് അവർ നോക്കിയിട്ടുള്ളൂ. അതാണ് അതിന്റെ കറക്റ്റ് കാര്യം. കൂടുതലും സൗഹൃദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ, അതോ വരുന്ന സ്ക്രിപ്റ്റിലെ ബേസ് ചെയ്ത് ക്യാരക്ടറിനെ ചൂസ് ചെയ്തിട്ടാണോ പടം സെലക്ട് ചെയ്യുന്നത്? എല്ലാം സംഭവിക്കാറുണ്ട്. എല്ലാം സംഭവിക്കാറുണ്ട്. കാര്യം ആദ്യമൊക്കെ എക്സൈറ്റ്മെന്റ് ഭയങ്കരമായിരുന്നു. ഒരു ഒരു ത്രെഡ് കേൾക്കുന്ന സമയത്ത് ചാടിക്കേറി സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിലൊക്കെ പിന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിസിൽ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, റെസ്പെക്റ്റിന്റെ ബേസിൽ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പക്ഷേ സ്ട്രിക്ട്ലി ബേസ്ഡ് ഓൺ സ്ക്രിപ്റ്റ് ആണ്. അത് സ്ക്രിപ്റ്റ് എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നിട്ടില്ലെങ്കിൽ ഞാനിപ്പോ വേണ്ട നോ പറയും. അത് പണ്ട് നമുക്ക് നോ പറയുമ്പോൾ ആളുകൾക്ക് അത് എങ്ങനെ മനസ്സിലാവോ ഇല്ലയോ, അയാൾക്ക് വിഷമോ ആവോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് അറിയാം, അവരും നമ്മളെപ്പോലെ തന്നെയാണ്. നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും നല്ലതായിരിക്കും ചിലപ്പോൾ, അത് തിരിച്ചറിയാന്നുള്ള വലിയൊരു കോമൺ ക്വസ്റ്റ്യൻ. വണ്ടികളോടുള്ള ഇഷ്ടത്തെ അല്ല, നമ്മുടെ എനിക്ക് ഉറപ്പാണ് നമ്മുടെ രണ്ടുപേരുടെയും ലൈഫിൽ മെയിൻ ആയിട്ടുള്ള മേജർ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്ന ഡ്രൈവിംഗിലായിരിക്കും. നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും എടുക്കുന്നതും ഒക്കെ ഡ്രൈവിംഗിലായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഏറ്റവും വലിയ സ്ട്രെസ് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡ്രൈവ് ചെയ്യാന്നുള്ളതാണ്. ഞാൻ ലോങ് ഡ്രൈവ്സ് തന്നെ ഡ്രൈവ് ചെയ്ത് ദൂരം പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് ഇന്ന ഇന്ന വണ്ടി ഇന്ന കാറൊന്നും ഒന്നുമില്ല, എനിക്ക് ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം. എനിക്ക് അവരുടെ പോലെ തന്നെ ഇവിടെ അല്ല, അത് എന്താ പറയാ, എന്റെ ഫാദർക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു. അപ്പൊ ആ ക്രേസ് എനിക്കും കൂടെ പകർന്നു കിട്ടി. ഞാൻ വണ്ടികളില് കളഞ്ഞത്രയും പൈസ ഞാൻ ഒന്നിലും ഞാൻ കളഞ്ഞിട്ടില്ല. എന്നാ ആ സമയത്ത് എന്തെങ്കിലും ഒരു എക്വിപ്മെന്റ് വാങ്ങിക്കുക മ്യൂസിക് റിലേറ്റഡ്,
വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പടത്തിലേക്കുള്ള കോളും ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ്. അതെ അതെ അല്ലേ, അങ്ങനെ ഒരു എന്റെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വണ്ടിക്ക് തന്നെ സംഭവിച്ചു. അപ്പം രണ്ട് സിനിമകൾ, അപ്പം ഇതിനു മുന്നേ ചെയ്ത സിനിമയാണെങ്കിൽ ഇപ്പോഴത്തെ സിനിമ രണ്ട് ജോണറാണ് അല്ലേ. അപ്പോ ഒരു ക്യാരക്ടറിനെ ആവാഹിക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ എത്രത്തോളം വർക്ക് ചെയ്തിരുന്നു ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് കുഞ്ഞൽദോ? എങ്കിൽ ഇത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചാൽ മതി. ഇത് വായിച്ച് ഈ സ്ക്രിപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർക്കും ചെയ്യണ്ട അല്ലേ. കുഞ്ഞൽദോ അതിൻ്റെ അത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പേരിലുണ്ട് കുഞ്ഞൽദോ. അപ്പം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഭയങ്കര കുരുത്തം കെട്ട ഒരുത്തനുണ്ടാവും, ഇവൻ ഭയങ്കര അലമ്പനാണ്. പക്ഷെ ഇവന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഭാവമാണ്. ടീച്ചേഴ്സൊക്കെ പറയും ഇവൻ അലമ്പനാണെങ്കിൽ ഇവൻ ഗുരുത്തുള്ളവരാ. അതെ, അതാണ് കുഞ്ഞൽദോ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ് കുഞ്ഞൽദോ. ഈ നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഓടിച്ചിട്ട് തല്ലണം എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം എന്തായാലും ക്ലാസ്സിലുണ്ട്. അങ്ങനെ ആരെങ്കിലും സിനിമയിലുണ്ടോ? എന്തിനാണ് അർജുൻ എന്നുള്ള പേര് എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നത്? പക്ഷെ ആസിയെ പറ്റി മാത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു പടം ചെയ്യുന്ന സമയത്ത് ത്രൂ ഔട്ട് കുഞ്ഞൽദുമായിട്ട് തന്നെയാണ് ഉണ്ടാവുക. ചാടി ചാടി നടന്ന് പിന്നെ ആ എനർജി ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് പിന്നെ ഡബിങ് സമയത്ത് എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുന്നില്ല. ഡബിങ് സ്റ്റുഡിയോയില് ഇങ്ങനൊക്കെ വന്നിട്ട് ബേസ് ലെവൽ ഇവിടെ കിടക്കുന്നു ഏതാ സീൻ. അപ്പൊ അടിയാ നീ കുഞ്ഞൽദോട്ട് ഡബ്ബേടാ വന്നത്? ഓക്കെ നീ ഇങ്ങോട്ട് മാറി. കുഞ്ഞൽദോ കാണാൻ പ്രേക്ഷകരുടെ കൂടെ തിയേറ്ററിലുണ്ടാവും. ഏത് തിയേറ്ററിലായിരിക്കും? മിക്കവാറും തിരുവനന്തപുരത്ത് ഏതെങ്കിലും തിയേറ്ററിലായിരിക്കും. നമ്മൾ എപ്പോഴും ഒരുമിച്ചാണ് കാണാറുള്ളത്. പക്ഷെ ഇപ്പൊ ഈ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെയും ഷൂട്ടിംഗ് ഷെഡ്യൂൾസ് മുഴുവൻ ഷഫിളായി. അപ്പൊ നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്ന പോലെ സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ല. അപ്പോ ഇതില് വേറൊരു കാര്യം ഷാനിക്കാനോട് ചോദിക്കാനുള്ളത്, ഒരു റിയാലിറ്റി ഷോയിലെ ജഡ്ജിയുടെയാണ്, കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അറിവ് അല്ലെങ്കിൽ അവരുടെ തെറ്റുകളൊക്കെ തിരുത്തി 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 ഒരുപാട് അറിവുകൾ പകർന്നു ആ ഷോയിലൂടെ കാണാറുണ്ട്. അപ്പം ഒരു ജഡ്ജ് എന്നുള്ള രീതിയിൽ നിന്ന് ഒരു മ്യൂസിക് ഡയറക്ടറിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കുഞ്ഞുമക്കളെ ആ ഒരു ഇതിലേക്ക് അത്രയും ഇതായിട്ട് ഇൻവോൾവ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറേ പാട്ടുകൾ കേൾക്കാൻ പറ്റും. അതാണ് മറ്റൊന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ ഇന്ന് പാട്ട് കേൾക്കണം, അപ്പം നമ്മൾ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്യും, എന്നിട്ട് ആ പാട്ട് നമ്മൾ കേൾക്കും. ഇത് റാൻഡമായിട്ട് പല പല പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പോഴാണ് നമ്മൾ ഓർക്കുക, ഓ ഇങ്ങനൊരു പാട്ടുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു പടത്തിൻ്റെ സിറ്റുവേഷൻ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ ആ എന്നാൽ ഈ ഒരു ഫ്ലേവറുള്ള ഒരു പാട്ട് ചിലപ്പോൾ ആ സിറ്റുവേഷൻ ചിലപ്പോൾ ചേരുമായിരിക്കും. ഇങ്ങനെ കുറേ തോട്ട് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞൽദോടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ റിയാലിറ്റി ഷോയുടെ സീസൺ വണ്ണിലുള്ള സിംഗേഴ്സാണ് ഇതിൽ മൊത്തം പാടിയിരിക്കുന്നത്. ഫേവൽ സോങ് പാടിയിരിക്കുന്നത് ശ്രീജിഷ് എന്ന് പറഞ്ഞ പയ്യനാണ്, അവൻ സീസൺ വണ്ണിലുണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പൊ അടുത്തിറങ്ങിയ പെൺപൂവ എന്ന് പറഞ്ഞ പാട്ട് പാടിയിരിക്കുന്നു ലിബിൻ, കീർത്തന, ഇവരെല്ലാവരും ആ ഷോ. അതെ, അശ്വതിയുടെ വരികളാണ്. അപ്പം ഈ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഒരു ജേണി ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും കൂടെ. ശരിക്കും കേട്ടോ, ഞാൻ ആ ഇപ്പൊ ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ അതിൽ പോയിരുന്നു ആ ഷോയില്. അല്ല, ഞാൻ അവിടെ ഉള്ളപ്പോ ആവണി എന്ന് പറഞ്ഞ കുട്ടി, ആ കുട്ടി വിജന സുരഭി പാടി. അത് ഞാൻ ഈ ടാലന്റ് എന്നൊക്കെ പറയില്ലേ നമ്മള്, എന്ത് രസമായിട്ടാണ് ആ കുട്ടി ആ പാട്ട് പാടിയതെന്ന് അറിയുന്നത്. ഇവരുടെ ഒരു കെമിസ്ട്രി ഭയങ്കര രസമാണ് അവിടെ. ഞാൻ അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ഞാൻ മാത്രം ഉണ്ടായിരുന്നു, ഇവര് വന്നിട്ടാണ് ആ ഷോ വേറെ. അത് ഇപ്പോഴും കഴിഞ്ഞ ഷെഡ്യൂൾ ഞങ്ങൾ പോയപ്പോഴും അവരവിടുന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും വന്ന് ആ ഒരു ഷെഡ്യൂൾ. അത് എനിക്ക് ഭയങ്കര ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. കാര്യം ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു, പിന്നെ എന്റെ പാട്ടുകളായിരുന്നു അതിൽ മൊത്തം മൊത്തം പാട്ടുകളും. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്തൊരു ബ്ലെസ്ഡ് ആണ് ഞാൻ എന്നുള്ളത്. എത്ര പാട്ട്, എത്ര നല്ല പാട്ടുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷിൽ കുഞ്ഞെൽദോ. എന്റെ എല്ലാ സിനിമയിലും എനിക്ക് മിനിമം ഒരു നല്ല പാട്ട് കിട്ടും, അതൊരു ഭയങ്കര ബ്ലെസ്. ഞാൻ ഈ പാട്ടുകളുടെ കമന്റ് ബോക്സ് നോക്കിയപ്പോ, ഇപ്പൊ പെൺപൂവ എന്നുള്ള പാട്ടിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോ അതിൽ കണ്ടൊരു കാര്യമാണ്, ആസിഫക്കയുടെ പടമാണോ ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും നല്ലൊരു പാട്ടും ഉണ്ടാവും എന്നുള്ളത്. അതിപ്പോ പെട്ടെന്ന് ആസിഫക്ക പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നതും അത് തന്നെയാണ്. അപ്പൊ എന്തായാലും ക്രിസ്മസിനൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കുഞ്ഞൽദോ എത്താണ്. ആസിഫക്ക നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കുഞ്ഞൽദോ ക്രിസ്മസ് റിലീസായിട്ട് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള തിയേറ്റേഴ്സിലെല്ലാം വരുന്നുണ്ട്.
അപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമുക്ക് സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല. നമ്മളുടെ ക്രിസ്മസും ഓണവും എല്ലാം നമ്മൾ വീട്ടിലാണ് ആഘോഷിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ക്രിസ്മസ് റിലീസാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ കുടുംബമൊത്ത് ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇത് മികച്ചൊരു വിജയമാക്കണം. ഇതൊരു നല്ല ക്രിസ്മസ് സമ്മാനമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഷാനിക്കായനോട് ഞാൻ എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുന്നില്ല, പകരം അവിടുത്തെ പോലെ തന്നെ. അല്ല, നമുക്ക് ഒരു രണ്ട് വരി ഞങ്ങൾക്ക് വേണ്ടിട്ട് പാടാം. അയ്യോ പ്ലീസ് അസഫക്ക ഒന്ന് പറയോ. ഞാൻ രണ്ട് വരി ക്രിസ്മസ് ഒക്കെ അല്ലേ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. ഓക്കെ, ഫെയർവെൽ സോങ്ങിന്റെ ഒരു രണ്ടു പേര് പാടാം. എനിക്ക് ഈ ലിറിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, കമ്പോസ് ചെയ്യാൻ അറിയും. ഇടനാഴിയിലോടിക്കയറണം ചെറുകാറ്റിന് വായിച്ചറിയാൻ, ചുവരുകളിൽ കോറിയിടുന്നുണ്ടേ നമ്മുടെ കഥകൾ പതിവായി. ഞാൻ പാടണ പാട്ടിൽ തലയാട്ടിയ വാഗമരങ്ങൾ, ഇനി എന്നാണ് ഇതുവഴി എന്നാവാം. ഓഹോ ആ കാലം പോയേ, ഓഹോ ആ കാലം പോയേ. ഭയങ്കരായിട്ട് ആ പാട്ടില് നമ്മള് നിക്കുന്നത് കണ്ടറിയും ഞങ്ങൾ എല്ലാവരും. അതുപോലെ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മളുടെ ഹാപ്പി ഡേയ്സിൽ മാത്രമാണ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഇത്രയും കണക്ട് ആയ ഒരു ഫേവറേറ്റ് സോങ് വേറെ ഇല്ല, വേറെ എങ്ങും ഇല്ല. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം, കുറച്ച് സമയം രണ്ടുപേരുടെയും കൂടെ എനിക്ക് ചെലവഴിക്കാൻ പറ്റിയപ്പോ ഇനി ഒരുപാട് നല്ല സിനിമകൾ തേടിയെത്തിട്ട് അങ്ങനെ തന്നെ. താങ്ക് യു സോ മച്ച്. Thank you very much.